നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ഒമാനിലെ സാൽമ മരുഭൂമിയിൽ സെവൻത് ഗോൾ ഗുഹയിൽ വലിയ പതാക ഉയർത്തി രാജ്യത്തിന് ഗിന്നസ് റെക്കോർഡ്. 2773 ചതുരശ്ര മീറ്റർ വിസ്തീർണമാണ് പതാക. 16 അംഗ സംഘം 6 മാസമെടുത്താണ് പതാക രൂപപ്പെടുത്തിയത്. രാജ്യത്തിന്റെയും ദേശീയ ദിനത്തിന്റെയും പേര് അനുശ്വരാക്കാനുള്ള യജ്ഞത്തിന്റെ ഭാഗമായാണ് പുതിയ റെക്കോർഡിന്റെ ശ്രമം നടത്തിയതെന്ന് കെ ഫ്ലാഗ് ടീം മേധാവി ഫുവാദ് കബ്സാർ പറഞ്ഞു. കുവൈറ്റിലെയും ഒമാനിലെയും ജനങ്ങൾ തമ്മിലുള്ള ഐക്യദാർഢ്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രകടനമായാണ് ഗുഹയ്ക്കുള്ളിൽ പതാക ഒരുക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ വിമോചന ദിനത്തിൽ കുവൈറ്റ് ജനങ്ങൾക്കും താമസക്കാർക്കും അമീർ ഷെയ്ഖ് നവാഫ് അൽ ഹമദ് അൽ ജാബർ അൽ സബ ആശംസകൾ നേർന്നു. ആഘോഷങ്ങളിൽ പൌരന്മാരുടെയും താമസക്കാരുടെയും ആഹ്ലാദത്തെയും പങ്കാളിത്തത്തെയും അമീർ അഭിനന്ദിച്ചു. ഇവ രാഷ്ട്രത്തോടുള്ള വിശ്വാസ്യതയും ഒത്തൊരുമയുള്ള കുവൈറ്റ് കുടുംബത്തെ പ്രതിഫലിപ്പിക്കുന്നതെന്ന് അമീർ അറിയിച്ചു. ജഹറ റിസർവിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നത് അവസാനിപ്പിച്ചു. സീസൺ അവസാനിച്ചതോടെയാണ് ഇത്തരത്തിൽ സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നത് നിർത്തിവെച്ചത്. എൻവയറോൺമെന്റ് പബ്ലിക് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. 2022-2023 സീസണിൽ റിസർവിലേക്ക് 3000 സന്ദർശകരാണ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് എത്തിയത്. ജഹറ റിസർവ് സന്ദർശനത്തിലൂടെ പരിസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ സന്ദർശകർക്ക് സാധിച്ചു. ദേശീയ അവധി ദിനത്തിൽ ലിബറേഷൻ ടവറിൽ സന്ദർശനം നടത്തിയത് 8000-ത്തിലധികം പേർ. കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയമാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ദേശീയ വിമോചന ദിനത്തിന്റെ ഭാഗമായാണ് പൊതുജനങ്ങൾക്ക് ടവർ സന്ദർശിക്കാനും കാഴ്ചകൾ ആസ്വദിക്കാനുമുള്ള അവസരം ലഭിച്ചത്. പൗരന്മാർ, താമസക്കാർ, നയതന്ത്ര സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ, ഗൾഫ് സഹകരണ കൌൺസിൽ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ എന്നിങ്ങനെ നിരവധി പേരാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തിയത്. ദേശീയ അവതരണത്തിൽ രാവിലെയും വൈകുന്നേരമായി 2 ഷിഫ്റ്റുകളിലാണ് സന്ദർശകരെ പ്രവേശിപ്പിച്ചത്. ടവറിന്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള കുവൈറ്റിന്റെ സിറ്റിയുടെ ദൃശ്യങ്ങൾ പകർത്തുവാനും സന്ദർശകർക്ക് അവസരമുണ്ടായിരുന്നു. ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് കുവൈറ്റിന്റെ ചരിത്രവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. മോഷ്ടിച്ച വാഹനങ്ങൾ പൊളിച്ച് സ്പെയർ പാർട്സ് വിൽപ്പന നടത്തുകയായിരുന്ന 2 പേരെ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. നിയമ നടപടികൾ സ്വീകരിക്കാൻ ഇവരെ അതോറിറ്റിക്ക് റെഫർ ചെയ്തു. ദേശീയ അവധി ദിന ആഘോഷവേളയിൽ വാട്ടർ സ്പ്രേ, ബലൂണേറ് എന്നിവയിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇത്തരത്തിൽ 167 പേർക്ക് ചികിത്സ തേടിയെന്നാണ് വിവരം. ചികിത്സ തേടിയെത്തിയ ഭൂരിഭാഗം പേർക്കും കണ്ണുകൾക്കാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സയ്ക്കായി അൽബഹർ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പൊതുനിരത്തുകളിലോ പാർപ്പിടങ്ങളിലോ ഉള്ള ആഘോഷ പ്രകടനങ്ങൾ ആരുടെയും ആരോഗ്യത്തിന് ഭീഷണിയാകരുതെന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ നേത്രരോഗ വിഭാഗങ്ങളുടെ മേധാവി ഡോക്ടർ അഹമ്മദ് അൽ ഫദൌരി വ്യക്തമാക്കി. കണ്ണുകൾ കേൾക്കുന്ന ചെറിയ പ്രഹരം വരെ റിട്ടിന ഡിറ്റാച്ച്മെന്റ്, കാഴ്ച നഷ്ടപ്പെടൽ അല്ലെങ്കിൽ കണ്ണിൽ മുറിവ്, ദ്വാരമോ രൂപപ്പെടൽ മുതലായവ ഉണ്ടാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച പ്രവാസികൾ അറസ്റ്റിലായി. ഫർവാഡിയിൽ നടത്തിയ പരിശോധനയിലാണ് 29 പ്രവാസി നിയമലംഘകർ പിടിയിലായത്. അറസ്റ്റിലായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. പോലീസുകാരന് നേരെ വാട്ടർ ബലൂൺ എറിഞ്ഞ ഏഷ്യൻ പ്രവാസിയെ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത ഇയാളെ കുവൈറ്റിൽ നിന്ന് നാടുകടത്തും. വാട്ടർ ബലൂൺ വാഹനത്തിന് നേരെ എറിയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതാണ് പോലീസ് അന്വേഷണം ആരംഭിച്ച് ഇയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. ദേശീയ ദിനാഘോഷങ്ങളുടെ സാഹചര്യത്തിൽ ഫെബ്രുവരി 28 വൈകുന്നേരം 5:30 മുതൽ പരിപാടി അവസാനിക്കുന്നതുവരെ ഗൾഫ് സ്റ്റേറ്റ് ഭാഗികമായി അടച്ചിടുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റ് ടവേഴ്സിൽ രാത്രി 8 മണിക്കാണ് പരിപാടി. ഹവല്ലി പാർക്ക്, ഷർക്ക് മാർക്കറ്റ്, ഷർക്ക് പോലീസ് സ്റ്റേഷന്റെ എതിർവശം, ഹവല്ലി ഗവൺമെന്റിലെ സ്ഥാപനങ്ങളുടെ പാർക്കിംഗ് സ്ഥലങ്ങൾ, ഗൾഫ് സ്റ്റേറ്റിലെ യാച്ച് ക്ലബ്, റെസ്റ്റോറന്റുകളുടെ പാർക്കിംഗ് സ്ഥലങ്ങൾ എന്നിവയ്ക്കായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷ ഉറപ്പാക്കാൻ ജീവനക്കാരുമായി സഹകരിക്കാൻ ആഭ്യന്തര മന്ത്രാലയം എല്ലാവരോടും അഭ്യർത്ഥിച്ചു. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 18 കെ.ഡി. 150 പിൽസം, 1 ഗ്രാം 22 കാരറ്റ് 17 കെ.ഡി. 600 പിൽസം. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 269.83 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.